നമസ്കാരം. 2013 പ്രവർത്തനം ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ അഗ്രോ സർവീസ് സെൻ്ററാണ് ആലങ്ങാട് ബ്ലോക്കിന് കീഴിലുള്ളത്. ഈ അഗ്രോ സർവീസ് സെൻ്ററിന് കീഴിൽ ഏകദേശം 18 അംഗങ്ങളാണുള്ളത്. 7 വനിതകളുള്ള ഈ അഗ്രോ സർവീസ് സെൻ്ററിന് കീഴിലുള്ള അഗ്രോ സേന ആലങ്ങാട് ബ്ലോക്കിന് കീഴിലുള്ള എല്ലാ കാർഷിക പ്രവൃത്തികളിലും സജീവമാണ്. ഗ്രോ ബാഗ് നിർമ്മാണം, തൈ നടീൽ, ഡ്രിപ്പ് ഇറിഗേഷൻ ഇങ്ങനെയുള്ള അനവധി നിരവധി കാർഷിക അനുബന്ധ പ്രവൃത്തിയിൽ ഇവർ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഈ അഗ്രസേനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ നമ്മളോട് സംസാരിക്കുകയാണ്. വാർത്തയിലേക്ക്. ഇവിടെ ആലങ്ങാട് ബ്ലോക്കിൻ്റെ കീഴിൽ ഒരു അഗ്രോ സർവീസ് സെൻറ്റർ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, കൃഷി വകുപ്പിൻ്റെ. ഈ അഗ്രോ സർവീസ് സെൻറ്ററിൻ്റെ ഒരു പ്രധാന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പാദന ഉപാധികൾ, ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഉൽപ്പാദന ഉപാധികൾ, അത് മിതമായിട്ടുള്ള സർക്കാരിൻ്റെ റേറ്റിൽ തന്നെ കർഷകർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശ ലക്ഷ്യം. അതുകൂടാതെ നമ്മൾക്കിവിടെ ട്രാക്ടറുണ്ട്, അങ്ങനെയുള്ള യന്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്. അപ്പം പാടശേഖരങ്ങൾക്കും അതേപോലെയുള്ള കർഷകർക്ക് ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് ആളെ വിട്ട് ഞങ്ങൾ നിലമൊരുക്കി കൊടുക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ നിന്ന് ചെയ്തു തരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഗ്രോ ബാഗുകൾ നിറച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മണ്ണോടുകൂടി തന്നെ നിറച്ച് മിതമായിട്ടുള്ള സർക്കാരിൻ്റെ റേറ്റിൽ തന്നെ നമ്മൾ ലഭ്യമാക്കുന്നുണ്ട്. അതുകൂടാതെ പച്ചക്കറി തൈകൾ, മറ്റു ഫലവൃക്ഷ തൈകൾ, അതേപോലെ ഓർണമെൻ്റൽ ചെടികൾ എല്ലാം, നല്ല ഇനം തെങ്ങിൻ തൈകൾ എല്ലാം ഈ നമ്മളുടെ അഗ്രോ സർവീസ് സെൻറ്റർ വഴി നമ്മൾ കർഷകർക്ക് ഇപ്പോൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ മഴമറകളുടെ നിർമ്മാണം, മറ്റ് സർക്കാർ ഏജൻസികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സർക്കാരിൻ്റെ കുറച്ചും കൂടെ കുറഞ്ഞ റേറ്റിലാണ് ഇപ്പോൾ നമ്മുടെ ആലങ്ങാട് അഗ്രോ സർവീസ് സെൻറ്റർ റെയിൻ ഷെൽട്ടർ, അതേപോലെ ഡ്രിപ്പ് വിത്ത് ഫർട്ടിഗേഷൻ, അതായത് ഹൈടെക് കൃഷി രീതികളായിട്ടുള്ള പ്ലാസ്റ്റിക് മൾച്ചിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃഷിയിടത്തിൽ വന്ന് നമ്മളത് വളരെ മിതമായ നിരക്കിൽ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കർഷകരെല്ലാവരും ഈ ഒരു സേവനം നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തണം. നമുക്ക് ഇപ്പോൾ നില ഒരുക്കുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തൊഴിലാളികൾ, സർവീസ് പ്രൊവൈഡേഴ്സ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ട് നമ്മളുടെ പറമ്പിൽ ആവശ്യമായിട്ടുള്ള സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ കൂലി നമ്മൾ കൊടുത്താൽ മാത്രം മതിയാവും. അതിനുള്ള സാങ്കേതിക കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്ന സർവീസ് പ്രൊവൈഡേഴ്സാണ് നമുക്കിവിടെ ഉള്ളത്. 2013 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ഈ അഗ്രോ സർവീസ് സെൻ്ററിൽ ഇപ്പോൾ 18 അംഗങ്ങളുണ്ട്. അതിൽ 7 വനിതകളാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ജോലികൾ എന്താണെന്ന് വെച്ചാൽ, കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ ഗ്രോ ബാഗുകൾ ഫില്ല് ചെയ്ത് നൽകൽ, മൺചട്ടിയിൽ തൈ വെച്ച് നൽകൽ, പച്ചക്കറി തൈകൾ ഉൽപ്പാദനവും അതിൻ്റെ വിതരണവും, ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശിക്കുന്ന പദ്ധതി പ്രകാരം ആവശ്യ സമയങ്ങളിൽ പച്ചക്കറി തൈകൾ എല്ലാ കൃഷിഭവനുകളിലും നമ്മൾ എത്തിച്ച് നൽകുന്നു. ഇതുകൂടാതെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് റെയിൻ ഷെൽട്ടർ നിർമ്മാണം. ഈ ജില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ റെയിൻ ഷെൽട്ടർ നിർമ്മിച്ച് കൊടുക്കുന്നത് അഗ്രോ സർവീസ് സെൻ്റർ ആലങ്ങാടാണ്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 60 റെയിൻ ഷെൽട്ടർ നമ്മൾ പണിത് കൊടുത്തു. ഈ വർഷം ഒരു 30-35 പണിത് കഴിഞ്ഞു. ഇപ്പോഴും പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊഴിലാളികൾ ഒരു കമ്പനിയിൽ, കാൻകോർ കമ്പനിയിൽ, കാൻകോർ ഇൻഗ്രീഡിയൻസ് അങ്കമാലിയിൽ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്നുണ്ട്. പിന്നെ നമുക്ക് 2 കാർഷിക നഴ്സറികളുണ്ട് ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനകത്തും ഓഫീസ് കോമ്പൗണ്ടിലും, കൂടാതെ കരിമാലൂരും ഇത് പ്രവർത്തിക്കുന്നു. നമുക്ക് യന്ത്രങ്ങൾ, കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ 3 ട്രാക്ടറുകളും 2 ടില്ലറുകളും ഇപ്പം നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മിനി കൊയ്ത്തി യന്ത്രമുണ്ട്. ഇതുകൂടാതെ നിരവധി കാർഷിക ഉപകരണങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. നമ്മുടെ 19 അംഗങ്ങൾക്ക് നമ്മൾ ഇൻഷുറൻസ് ഫെസിലിറ്റി നൽകിയിട്ടുണ്ട്. കൂടാതെ അവർക്ക് യൂണിഫോം, വിവിധ അലവൻസുകൾ ഇങ്ങനെയെല്ലാം നൽകിയാണ് നമ്മൾ ഈ അംഗങ്ങളെ ഇതിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ വിട്ടുപോകാതെ കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ ഇത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു വരുന്നു. ഇതിൽ രൂപം കൊടുത്ത സമയം 2013. പിന്നെ ഞങ്ങൾ ഗ്രോ ബാഗ് നിറ, ട്രാക്ടർ, ഗാർഡൻ ഡില്ലർ, മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. ഇപ്പോൾ ഗ്രോ ബാഗ് നിറയ്ക്കുന്ന രീതി ഞങ്ങളിപ്പോൾ 200 ബാഗിന് കണക്ക് കൂട്ടിയാണ് മിക്സ് ചെയ്യുന്നത്. 200 ബാഗിന് മിക്സ് ചെയ്യുമ്പോൾ ഞങ്ങളത് ചേർക്കുന്നത് വെട്ടി ചാക്ക് ചാണാൻ, പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ ആട്ടിൻകാട്ടം,
പിന്നെ അതുപോലെ തന്നെ ചകിരിച്ചോറ്, എട്ടിയാക്ക്, നേർക്ക് നേരെയുള്ള സംവിധാനമാണ് നമ്മൾ ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ എല്ലുപൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക്, പിന്നെ സൂഡോമോണസ് ഇല്ലെങ്കിൽ ഞങ്ങൾ കുമ്മായം ചേർത്തിടും മണ്ണിനെ. മണ്ണിനെ ആദ്യം പുളിപ്പിച്ചിട്ട് ഇതൊക്കെ ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ സാ മെറ്റീരിയൽസൊക്കെ ഞങ്ങൾ ചേർക്കണത്. ഒരു ദിവസം എത്ര ബാഗ് നിറയ്ക്കും നിങ്ങൾ? ഞങ്ങൾ ഒരാൾ 100 വെച്ച് നിറയ്ക്കും. അത് മറ്റുള്ള ലോഡുകളും മറ്റുള്ള കാര്യങ്ങളും വരുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഇത്തിരി ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ മഴയുടെയും ചെറിയ തടസ്സങ്ങൾ ഞങ്ങൾക്കുണ്ട്. എന്നാലും ഞങ്ങൾ പരമാവധി നിറയ്ക്കാവുന്നതിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട്. കൃഷി സംബന്ധമായിട്ടുള്ള ജോലികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്രോ ബാഗിലാണ്, ഗ്രോ ബാഗാണ് നടക്കുന്നത്. അതേപോലെ ഫാമിലി ട്രിപ്പിന് പോകും, തിരുനന, അങ്ങനെയുള്ള ജോലികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 100 ബാഗ് ഒരാൾ നടക്കും ഒരു ദിവസം. അത്യാവശ്യം വരുമാനമുണ്ട്. സന്തോഷമായിട്ടാണ്. അടുത്തൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടിയിട്ട് കരുമാലൂരിൽ നിന്നും ബാബു ആലുവ.